Uh... -huh. ഒരുപാട് പ്രതാപത്തോടെ സൗന്ദര്യത്തിന്റെ സുഗന്ധങ്ങൾ നിറച്ചു വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന എണ്ണൂറ് കൊല്ലം ഭരിച്ചിരുന്ന സ്പെയിന് എന്തുകൊണ്ടാണ് നമ്മൾക്ക് നഷ്ടമായി പോയത് അഭിമാനത്തോടെ അസ്തിത്വത്തോടെ നമുക്ക് പറയാൻ പറ്റുമായിരുന്ന നമ്മുടെ കുർത്തുപ എന്തുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ടുപോയി എന്തുകൊണ്ടാണ് നമ്മൾക്ക് സ്പെയിൻ അസ്തമിച്ചു പോയത് അവിടെ ഇസ്സത്ത് എന്ന് പറഞ്ഞത് മറ്റു പലതിലും ആളുകൾ ഇസ്സത്തിനെ കണ്ടതുകൊണ്ടായിരുന്നു അവിടെ നടക്കുന്ന ദറസുകളിൽ അവിടെ നടക്കുന്ന ക്ലാസുകളിൽ അവിടത്തെ ചുറ്റുപാടുകളിലെല്ലാം നിരീക്ഷണം നടത്താൻ പോർച്ചുഗീസുകാരായ നടക്കുന്ന സൊഹീഹുൽ ബുഖാരി ദർസിൽ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ ചാരന്മാർ കടന്നു വന്നിരുന്നു അവർ അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചു പോകുമായിരുന്നു ഒരു ദിവസം ഒരു ചാരൻ കടന്നു വന്നു ഒരാൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇസ്ലാമിന്റെ പ്രതാപകാലത്ത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനെ കാണുകയാണ് വിഷാദത്തോടെ സങ്കടത്തോടെ നിൽക്കുന്ന പൊന്നുമോനോട് ഈ പോർച്ചുഗീസ് ചാരൻ ചോദിക്കുകയാണ് പൊന്നുമോനെ പൊന്നുമോനെ നിനക്കെന്തു പറ്റിയടാ മോനെ ആ സമയത്ത് പൊന്നുമോൻ പോയി എൻ്റെ കാമുകി എന്നോട് പിണങ്ങിയല്ലോ എൻ്റെ പ്രണയിനി എന്നോട് പിണങ്ങിയെന്ന് ആ പൊന്നുമോൻ അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് ആ സമയത്ത് പോർച്ചുഗീസുകാരന് പടിഞ്ഞാറുകാരന് മനസ്സിലായി ഇസ്ലാമിന്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി ഇനി നമ്മുടെ ഓപ്പറേഷൻ എളുപ്പമാക്കാം ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാം എണ്ണൂറ് വർഷം ഭരിച്ചുപോയ സ്പെയിൻ മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിന് നഷ്ടപ്പെട്ടത് കേവലം മൂന്ന് മാസങ്ങൾ കൊണ്ടായിരുന്നു മൂന്ന് മാസങ്ങൾ കൊണ്ടായിരുന്നു സ്പെയിൻ അള്ളാഹു നമ്മുടെ ഇജ്ജത്തിൽ നിന്ന് നമുക്ക് അള്ളാഹു നഷ്ടപ്പെടുത്തിയത് കേവലം മൂന്ന് മാസങ്ങൾ കൊണ്ടായിരുന്നു അതാണ് പറഞ്ഞത് ഇജ്ജത്ത് മറ്റു പലതിലുമായി പോയാൽ

യുദ്ധം അഗ്നി ആരാധകർക്കെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് മഹാനായ സൗദർ നേതൃത്വത്തിൽ കടന്നു ഒന്നാമത്തെ ദിവസം പരാജയമാജയം ആ സമയത്ത് സൗദർ അലിയുള്ള സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാ അല്ലയോ സൊഹാബാ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് യുദ്ധം നമ്മളിൽ നിന്ന് നട്ടപ്പെട്ടുപോയത് ഒന്നാമത്തെ ദിവസം പരാജയപ്പെട്ടപ്പോ സഹാബികളോട് ചോദിച്ചപ്പോൾ ഒരു സഹാബി പറയുകയാ നസീന സുന്നത്ത ശിവ റസൂലില്ല സുന്നത്ത് നമ്മൾ മറന്നുപോയല്ലോ ഒന്നാമത്തെ ദിവസം യുദ്ധം പരാജയം പെട്ടപ്പോ സ്വഹാവികൾ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാസീരാ ശിവ അള്ളാഹുബിന്റെ പരിശുദ്ധ റസൂലിന്റെ മെസ്സുവാക്കം മനോഹരമായ സുന്നത്ത് നമ്മൾ മറന്നുപോയല്ലോ ഈ ഇറാനിലേക്ക് കടന്നു വന്നപ്പോ ഈ യുദ്ധഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ നമുക്ക് അറാക്ക് കിട്ടിയില്ലല്ലോ അറാക്ക് നമ്മൾക്ക് കിട്ടാത്തത് കൊണ്ട് അള്ളാഹുബിൻ്റെ റസൂലിന്റെ സുന്നത്ത് നമ്മൾ എടുക്കാത്തതുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ സുഹാബികൾ വിളിച്ച് പറയുകയാണ് ഒന്നാമത്തെ ദിവസം നമ്മൾക്ക് സുന്നത്ത് നമ്മൾ ും ആയുധങ്ങളുടെ എന്താ പറയാ പോരായ്മയാണ് അതല്ലെങ്കിൽ ആൾഫലം അതിന്റെ പ്രശ്നമാണെന്നൊന്നും ഒരാളും പറഞ്ഞില്ല അവര് പറഞ്ഞു പറഞ്ഞു നമ്മൾ ഇറാനിലേക്ക് കടന്നു വന്നപ്പോ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് റസൂൽലാഹി തങ്ങളെ എന്ന മിസ്വാക്കുന്ന സുന്നില്ല അതാണ് 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 മുസ്ലിം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം നമ്മുടെ ഉണ്ടാകുമ്പോയാണ് പാവപ്പെട്ട സ്വഹാബികൾ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ ധീരുമായി നമ്മൾ എങ്ങനെയെങ്കിലും അകന്നോ ഒരു സുന്നത്തെങ്കിലും നമ്മൾ ഉപേക്ഷിക്കും എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് നമ്മൾക്ക് എന്തുമാത്രം പ്രശ്നമാകും നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ല ചിന്തയും വരാറുണ്ടോ നൂറായിരം പ്രശ്നങ്ങൾ കടന്നു വരും ഒരാളും തന്നെ ഫർദ്ദ് അഞ്ചു വക്ത ഒരു പോലും നിസ്കരിച്ചിട്ടുണ്ടാവൂല എന്നിട്ടല്ല സുന്നത്തിന്റെ കാര്യം പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നേരെയാവുക യുദ്ധത്തിൽ ചെറിയൊരു പരാജയം ഉണ്ടായപ്പോൾ അവർ മിസ്വാക്ക് മലപ്പൂർവ്വം അവർ ഉപേക്ഷിച്ചതല്ല അവർക്ക് അറാക്ക് കിട്ടാത്തത് കൊണ്ട് അവർക്ക് നിബിദ്ധങ്ങൾ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടായിരിക്കാം എന്നാണ് അവർ പറഞ്ഞത് മുസ്ലിമിന്റെ ഇജ്ജത്ത് ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകുമ്പോൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഇസ്ലാം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇജ്ജത്ത് ഉണ്ടാകുന്നത് നമുക്ക് തരട്ടെല്ലൂല നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ ചിന്തകളും റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതാ മോളെ എന്നോടും പിന്നെ നിങ്ങളോടും ആ സംസാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കളി കാണുന്ന അതുപോലെ പരിശുദ്ധ റമദാനുഷെഫിന് പോലും ടി വി ഓണ് ചെയ്തുകൊണ്ട് രാത്രി രണ്ടു മണിക്ക് പോലും ടെലിവിഷൻ ഓൺ ചെയ്തുകൊണ്ട് മെസ്സിയുടെയും നെയ്മറിന്റെയും വർത്തമാനങ്ങൾ കേൾക്കാനും കാണാനും അത് ആസ്വദിക്കാനും നിന്റെ റമദാനു പോലും നീ ചെലവഹിക്കുമ്പോ സുബാനല്ലോ ോട് നിന്റെ സമയം നീ പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ ഓരോ സെക്കൻഡും നീ വർത്തമാനം റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടി വരുമോ ഇഷ്ടപ്പെട്ട ആളുകൾ അവർ രാത്രി കളി കാണുന്നവരല്ല രാത്രി സീരിയൽ കാണുന്നവരല്ല രാത്രി സിനിമ കാണുന്നവരല്ല ഫുട്ബോൾ കളിച്ച് നടക്കുന്നവരല്ല അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ റബിന് വേണ്ടി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി നമ്മെ മാറ്റിത്തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മകരിബശാവിന്റെ ഇടയിലുള്ള സമയത്തൊന്നും നമ്മൾ ടെലിവിഷന്റെ മുമ്പിൽ ഇരിക്കുന്നു എത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീടിന് വറുക്കത്തുണ്ടാകുമോ മക്കൾ പിന്നെ സ്കൂളിൽ മാർക്ക് കുറവാണ് മദ്രാസെ മാർക്ക് കുറവാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമുണ്ടോ ആദ്യം നമ്മൾ ആ റിമോട്ട് എടുത്തുകൊണ്ട് നമ്മൾ അലമാരക്കകത്ത് വെക്കണം ഉപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നു കൊണ്ട് മക്കളെ അടുത്തിരുത്തിയിട്ട് സ്നേഹത്തോടെ അവർക്ക് കാണിച്ചു കൊടുക്കുക എം ഐ ടി കൊടുക്കുകയാണ് അതുപോലെയുള്ള ടെലിവിഷൻ ചാനൽ പരിപാടികൾ റിയാലിറ്റി ഷോകൾ പതിനാലാ രാ പട്ടുറുമാലുകൾ നമ്മൾ കാണുന്നത് തിക്ര ചൊല്ലേണ്ട സമയത്താണ് പണ്ട് കാലത്തൊക്കെ സെലിബ്രിറ്റികളായി നടന്നിരുന്ന അതല്ലെങ്കിൽ അടിച്ചുപൊളിച്ചു നടന്നിരുന്ന ആളുകൾ മാത്രമേ ഇതൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ ഇന്ന് വല്യമ്മമാരടക്കം ഇത് കാണാൻ അതാണ് വലിയ സങ്കടം വല്യപ്പമാരും അതുപോലെ വല്ല്യമ്മമാരും ഒക്കെ റിമോട്ട് മുടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് മരിമ നമസ്കരിക്കുകയാണ് നമസ്കരിച്ച ഉടനെ തന്നെ എന്താ പറയാ ഈ റിമോട്ട് എടുത്തിട്ട് വല്യപ്പമാരും വല്യമ്മമാരും ഒക്കെ സുമാനല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തണം നിങ്ങളാണ് പായസം പ്രായവും ഒക്കെ അങ്ങെത്തിയിട്ടും ഈ ദുനിയാവിന്റെ രസവും ആനന്ദവും അനുഭൂതിയും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഇനിയും ജീവിക്കാന്ന് പറഞ്ഞാൽ ഇനിയും അതിലേക്കാണ് നിന്റെ ചിന്ത പോകുന്നതെങ്കിൽ നമ്മുടെ ആക്രിപത്ത് മോശമാകൂല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ കാര്യത്തിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുക നമ്മുടെ ഓരോ സമയവും നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും അള്ളാഹു താലം നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സുജോത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുമായി ഏറെ അടുക്കുന്ന സമയമേതെന്നറിയുമോ റബ്ബിലേക്ക് നമ്മൾ വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജോതിൽ കിടന്നുകൊണ്ട് ഒന്ന് ദുഹാ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുമോ ഒരുപാട് നീറുന്ന പ്രശ്നമുണ്ടല്ലോ ഒരുപാട് പ്രയാസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഈ കാലമായിട്ടും ഒരു ഭർത്താവിനെ കിട്ടുന്നില്ലല്ലോ എന്റെമാണല്ലോ റബ്ബേ എന്റെ പൊന്നുമോന് പഠിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ എന്റെ വീടിനകത്ത് പ്രശ്നങ്ങളാണല്ലോ എന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന അലട്ടുന്ന പ്രശ്നങ്ങളാണല്ലോ പടച്ചവരെ എന്ന് പറഞ്ഞുകൊണ്ട് നീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂതിൽ കിടന്നുകൊണ്ട് പടച്ച തമ്പുരാനോടൊന്ന് പറയടാ അള്ളാഹു താരം നിനക്ക് വേണ്ടി നിൽക്കുകയാ നമുക്ക് വേണ്ടി പടച്ച തമ്പുരാ കാത്തു നിൽക്കുകയാണ് അള്ളാഹു പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി കാത്തിരിക്കുക പെങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ അള്ളാഹുനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ കണ്ണ് നരകത്തിലില്ല ഒരുപാട് മഹത്വമുള്ള അള്ളാഹുവിനെ കടുക്കാൻ പറ്റുന്ന ഒരുപാട് കൂലി കിട്ടുന്ന നിന്റെ സകല പ്രയാസങ്ങൾക്കും വറുതി വരുത്താൻ പറ്റുന്ന അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിക്കരയാൻ നീ മറക്കല്ല മോളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്ന് രാത്രി തന്നെ വീട്ടിൽ ചെന്നിട്ട് രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് ആരും കാണാതെ മുതുകടുത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാഖിലേക്ക് കൈകൾ ഉയർത്തി പറയടാ പറയടാമോരേ നിന്റെ മനസ്സിനകത്തുള്ള സങ്കടം പറയടാ നിന്റെ ജീവിതത്തിൽ പ്രയാസം പറയടാ പറയടാ നിന്റെ നിന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് വേണ്ടി പറയടാ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും റബ്ബിനോട് പറയടാ ഉത്തരം പറയടം ഏതെങ്കിലും സമയത്ത് മനസ്സിൽ പോലും ചിന്തയില്ലാതെ ആമീനെന്ന് പറഞ്ഞു പോയത് കൊണ്ട് ദുഹായ ഇല്ല മോനെ റബ്ബിലേക്ക് ഏറെ അടുത്തുകൊണ്ട് ആരുമില്ല ഒറ്റക്കിരുന്നു കൊണ്ട് ഇരുട്ടുള്ള മുറിയിൽ നിന്റെ വിരിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പറയുമോനെ നിന്റെ സകലമായ പ്രശ്നങ്ങൾക്കും പടച്ച തമ്പുരാ തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഏറെ നിങ്ങൾ എന്നിലേക്കൊരു ചാടൊടുത്താ ഞാൻ നിങ്ങളിലേക്കൊരു മുയം വടുക്കുമെന്നാണ് അള്ളാഹുലേക്ക് നടന്നടുത്ത അള്ളാഹു നമ്മിലേക്ക് ഓടിയെടുക്കുമെന്നല്ലേ അതുകൊണ്ട് റബ്ബിലേക്ക് നടന്ന

എത്ര പേര് ചെയ്യും ഇന്ന് രാത്രി തഹജു നമസ്കരിക്കുമെന്ന് ഉറപ്പുള്ളവർ പിന്നെ മാറ്റാൻ പറ്റൂല ഈ സദസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നത് ഈ കൈപൊക്കിയവർക്കൊക്കെ കൈപൊക്കാത്തവർക്കും അള്ളാഹു താലാഭാക്യം നൽകുമാറാകട്ടെ